ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോഴോ അതും അല്ലെങ്കിൽ ഓൺലൈനിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, ചിലപ്പോൾ എന്തെങ്കിലും ടോക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, രണ്ട് തരം ആളുകളെയാണ് ഞാൻ സാധാരണ പിൻ ചെയ്ത് വെക്കാറുള്ളത്. എന്തായാലും ഒന്നോ രണ്ടോ പേരെ ഞാൻ പിൻ ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഒരു 10-12 പേര്, അതിൽ കൂടുതലുള്ള ഒരു ഗ്രൂപ്പിൽ കുറേ പേരൊക്കെ ചിലപ്പോൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. കുറേ പേര് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവിടെ എവിടെയൊക്കെ നോക്കിയിരിപ്പുണ്ടാവും. ചിലർ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരെ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നെ പിൻ ചെയ്ത് വയ്ക്കുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മൾ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ എവിടെയും നോക്കി യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇരിക്കുന്ന ഒന്ന് രണ്ട് പേര്. അതിന് കാരണമാണ്, ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്ന ആരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു ചിന്ത കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കുവാൻ, കുറച്ചുകൂടി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുവാൻ, കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനും നമ്മളെ സഹായിക്കും. അതൊരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ഒരു മൂടുപടമല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുവാൻ, ആ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്. എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി വേദനിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകും. രണ്ടാമത്തേത്, കുറച്ചൊക്കെ ഉഴപ്പ് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഉഴപ്പന്മാരെല്ലാവരും ജീവിതത്തിൽ എല്ലായിടത്തും പരാജയപ്പെട്ടവരല്ല, മറിച്ച് ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വേണ്ടത്ര പരിഗണനയോ അല്ലെങ്കിൽ വേണ്ടത്ര ഒരുക്കമോ ഇല്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവർ അങ്ങനെയായിത്തീരുന്നത്. അവരെ ഒരുപക്ഷെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ അവരെ നേരായ രീതിയിലേക്ക് നമുക്ക് നയിക്കുവാൻ സാധിച്ചാൽ, അവരെ സ്വന്തമാക്കുവാൻ സാധിച്ചാൽ, അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചാൽ, മോനെ ഇതല്ല, മകളെ ഇതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, അതാണ് ഒരുപക്ഷെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ. ആരെയും അമിതമായിട്ട് കൂടെ ചേർക്കുന്നതല്ല, ആരെയും അമിതമായിട്ട് അകറ്റി നിർത്തുന്നതല്ല, മറിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴാണോ എന്നെ തന്നെ ഒന്ന് ഒരുക്കുവാൻ സാധിക്കുന്നത്, എനിക്കെപ്പോഴാണോ എന്നിലുള്ള കുറച്ച് നന്മകളെങ്കിലും നല്ല കാര്യങ്ങളെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവരിലെ നന്മയെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും എനിക്ക് സാധിക്കുന്നത്, അതിനെയാണ് ഒരു യഥാർത്ഥ സമൂഹ ജീവിതം എന്ന് പറയുന്നത്. എല്ലാവരും, ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും സമൂഹ ജീവിയാണ്. മറ്റുള്ളവരുടെ നന്മയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ, ഒരുപക്ഷെ ഒരല്പം വേദന നമ്മൾ സഹിച്ചാൽ പോലും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.